ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ടാണ് നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് തന്നെ. ഇന്ന് നമുക്കൊരു വെറൈറ്റി പാൽച്ചായ ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് കാണാം. ആദ്യം നമ്മൾ ഒരു പാത്രം എടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 3 ഗ്ലാസ് ചായയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഈ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ ചായപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു കട്ടനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ കട്ടൻ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ കടുപ്പം ആവശ്യമുള്ളത് അത്രയും തന്നെ. അപ്പം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി തിളപ്പിച്ച് കടുപ്പമൊക്കെ നന്നായിട്ട് ഇളകുന്നവരെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കടുപ്പം നമ്മളിപ്പോൾ 3 ഗ്ലാസ് ചായക്ക് എത്ര ചായപ്പൊടി ഇടും ആ ഒരു അളവിന് തന്നെ ചായപ്പൊടി ഇട്ടിട്ട് നന്നായി തിളപ്പിക്കാം. ഒരു പൊടിക്ക് കടുപ്പം കൂട്ടുന്നത് നല്ലതാണ്. കാരണം ചായ നല്ല കടുപ്പത്തിൽ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഉന്മേഷമൊക്കെ കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ തയ്യാറാക്കിയ കട്ടൻ ചായനെ ഞാനൊരു കപ്പിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് ചായ കുടിക്കണം എന്നുള്ളൊരു ഈ ഇതിനെ ഒന്ന് ചൂടാക്കി തന്നെ വെക്കുക. കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട്, അത് കഴിയുമ്പോഴത്തേനും ചൂട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു കട്ടൻ ചായയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിച്ചതിന് ശേഷം ചേർത്താൽ മതി പഞ്ചസാര, ഇല്ലെങ്കിൽ ചായപ്പൊടിയിലൊക്കെ കുറേ മധുരം പിടിച്ച് പഞ്ചസാരയൊക്കെ വേസ്റ്റാവും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിൽ പകുതി മധുരം ചേർത്ത് കൊടുക്കുക, ബാക്കി പകുതി നമുക്ക് പാലിലോട്ട് ചേർക്കാം. അപ്പോൾ ഇതാ പാലെടുത്തിട്ടുണ്ട്, സെയിം 1.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1.5 സ്പൂൺ എന്ന് പറയുന്നില്ല, കറക്റ്റ് നമുക്ക് എടുക്കേണ്ട പഞ്ചസാരയുടെ പകുതി ചേർത്ത് കൊടുക്കുക. ഇനി ഈ പാലിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ പാൽ നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിനെ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഈ വിസ്ക് ഉണ്ടാവുമല്ലോ, ഈ വിസ്ക് വെച്ചിട്ട് പതപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയാലും നമുക്ക് ഒരുവിധം പതയൊക്കെ കിട്ടും. പക്ഷെ വിസ്ക് വയ്ക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് പതഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ ഈ പാത്രത്തിൽ പറ്റുന്നില്ലെങ്കിൽ വേറെ പാത്രത്തിലെടുക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ ഒന്ന് ചെരിച്ച് പിടിച്ച് ചെയ്യുന്നുണ്ട്. ഇതല്പം വായവട്ടം കൂടിയ പാത്രമാണ്. അപ്പോൾ നല്ല പോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നന്നായിട്ട് പത വരുന്ന കാണാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായി പതഞ്ഞ് വരും. അപ്പോൾ ഞാൻ ഇതാട്ടോ കുറച്ച് കൂടുതൽ പതഞ്ഞ് കിട്ടാനായിട്ട് പാത്രം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തൈരൊക്കെ കടയൂലേ, അതുപോലെ ഇത് ഇങ്ങനെ ആക്കി കൊടുത്താൽ നന്നായിട്ട് പതഞ്ഞ് കിട്ടും കേട്ടോ. ദേ കണ്ടില്ലേ, അപ്പോൾ അത് നന്നായിട്ട് പതഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് ആ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം നമുക്ക് നമ്മൾ ഈ പതപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിൻ്റെ പത ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പതയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പാലിനെ വീണ്ടും ഒന്ന് തിളപ്പിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചായയ്ക്ക് ഒട്ടും ചൂടുണ്ടാവില്ല. അപ്പോൾ ഇതാ ഈ ഒരു പത ഒരു അരഭാഗത്തോളം ഗ്ലാസിൻ്റെ നിറച്ചു കൊടുക്കുക. അങ്ങനെ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കടുപ്പം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കടുപ്പം ഞാൻ വീണ്ടും ചൂടാക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ കടുപ്പം ആവശ്യത്തിന് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് നല്ല തിളച്ച പാലാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ചായ ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു വെറൈറ്റിക്കൊക്കെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി കുടിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചായ ഉണ്ടാക്കിയിട്ട്. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾക്ക് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അതുപോലെ തയ്യാറാക്കി കുടിക്കാമല്ലോ. ഇപ്പം വീണ്ടും എക്സ്ട്രാ ഞാൻ പ്രിക്കോഷൻ ചേർക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതെല്ലാം കൂടി ഒരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്തിട്ട് സൂപ്പറായിട്ട് കുടിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ക്രീമി കോഫിയൊക്കെ കുടിക്കില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ക്രീമി ചായയാണ് ഇത് കേട്ടോ. അതുപോലെ ഒരു വ്യത്യസ്തമായ രുചി തന്നെയാണ്. നമ്മൾ സാധാരണ ചായ അപേക്ഷിച്ചിട്ട് എന്തായാലും ഒരു ചെറിയ രുചി വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ. താങ്ക് യു.